Ganesh Kumare, Thangal idellam manasilaki kondana, irikkunna kombu murikkunnathu. Thangalude vakkukal kettu paavam partikkar sthuthipadunnathu, avar nishkalankarayathukondalle. Ningalude manasil iruppa avar ariyumbol, annu ningale avar thechottichollum. ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള നിങ്ങളുടെ വിമർശനം അവർ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ നിഷ്കളങ്കമായി പറയുന്നതാണെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ടാ ഇതൊക്കെ വിമർശിക്കുന്നതെന്ന് നിങ്ങളെ അറിയാവുന്നവർ പറയും. നിങ്ങൾ ഓരോ വിമർശനങ്ങൾ നടത്തുമ്പോഴും സി പി എമ്മുമായി കൂടുതൽ അകലുകയാണ്. വിമർശനം സി പി എം കാര്യമായി എടുക്കുന്നില്ല. പരസ്യമായി മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. നിങ്ങൾ മുന്നണി യോഗത്തിൽ വിമർശനം നടത്തിയാൽ അപ്പോൾ ചുട്ട മറുപടി കിട്ടും. അന്നേരം നിങ്ങളുടെ സൂക്കേട് മാറും. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് താങ്കൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എൽ ഡി എഫിൽ ഇക്കാര്യങ്ങളൊന്നും ഉന്നയിക്കാത്തത്. ഏതായാലും നിങ്ങളെ അങ്ങനെ മിടുക്കനായി വിടാൻ ഇടതുമുന്നണി തയ്യാറാകില്ല. വരുന്ന മുന്നണി യോഗത്തിൽ നിങ്ങളെ താക്കീത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മുന്നണി മര്യാദ പാലിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്ത് നിൽക്കാനാകൂവെന്ന് താങ്കളെ സി പി എം അറിയിക്കും. അപ്പോൾ താങ്കൾക്ക് തീരുമാനിക്കാം നിൽക്കണോ പോകണോ എന്ന്. വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്നും എം എൽ എമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുമായിരുന്നു ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിങ്ങൾ നടത്തിയ വിമർശനം. ഓർമ്മയില്ലേ? സമാന പരാതി നിങ്ങളുടെ പാർട്ടി യോഗത്തിലും അത് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അവരോടും നിങ്ങൾ പങ്കുവച്ചു. ഓർമ്മ കാണുമല്ലോ. ഇതിൽ പൊതുമരാമത്ത് വകുപ്പിനെയാണ് നിങ്ങൾ പ്രത്യേകം വിമർശിച്ചത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് സി പി എമ്മിന് മാത്രമല്ല അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. മുന്നണിയിൽ കലക്കമുണ്ടാക്കി പുറത്തേക്ക് പോകാനും യു ഡി എഫിൽ ചേക്കേറാനുമുള്ള സാഹചര്യം ഒരുക്കുന്നതിന് നിങ്ങൾ പയറ്റുന്ന തന്ത്രമാണിതെല്ലാമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓരോ എം എൽ എമാരുള്ള എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആന്റണി രാജുവും ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ച് അഹമ്മദ് ദേവർകോവിലും മന്ത്രിമാരായി. ഇവർ രണ്ടര വർഷമാകുമ്പോൾ മാറി താങ്കളെയും കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മന്ത്രിമാരാക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് എടുത്ത ധാരണ. ഈ ധാരണയനുസരിച്ച് ഇനി നിങ്ങൾ മന്ത്രിയാകില്ലെന്നും നിങ്ങളെ എന്തുകൊണ്ട് ആദ്യം മന്ത്രിയാക്കിയില്ല, ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നുമാണ് സി പി എം തന്നെ അടക്കം പറയുന്നത്. നിങ്ങളെ മുന്നണിയിലെടുത്തപ്പോഴേ സി പി ഐ മുന്നറിയിപ്പ് തന്നതാണ്, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളയിൽ വയ്ക്കരുതേ എന്ന്. പത്തനാപുരത്ത് ആദ്യം സി പി ഐ ആണ് നിങ്ങൾ കൂട്ടുവിളിച്ചത്, പിന്നീട് സി പി എമ്മിനെയും നിങ്ങൾ വെറുപ്പിച്ചു. കോൺഗ്രസുമായും നിങ്ങൾ ഉടക്കല്ലേ? ഫലത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ആരുമില്ലാത്ത അവസ്ഥയല്ലേ? നിങ്ങളെ ആര് സഹായിക്കും? നിങ്ങളുടെ മനക്കോട്ട രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് അടുത്ത ദിവസം പറയാം. ഏതായാലും നിങ്ങളിനി അടുത്ത പ്രാവശ്യം ഇടതുമുന്നണിയിലോ വലതുമുന്നണിയിലോ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകുമോ ചോദ്യമാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി ആയാൽ നിങ്ങൾ നിയമസഭ കാണുമോ? നിങ്ങൾ മണ്ഡലത്തിൽ ഒരു സർവേ നടത്തിയാൽ അത് വ്യക്തമാകും.